നമസ്കാരം. തലസ്ഥാന ജില്ലയിൽ ക്ഷേത്രഭൂമി കയ്യേറി ഭൂമാഫിയ സംഘം വിലസുന്നു. സംഭവം നടത്തുന്നത് ഇടത് എം എൽ എയുടെ പിന്തുണയോടെയാണെന്നാണ് ആക്ഷേപം. 3000 വർഷം പഴക്കമുള്ളതും ശൈവ വൈഷ്ണവ സങ്കേതവുമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ളതുമായ കാട്ടാക്കട ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം കണ്ടൻ ശാസ്താം കോവിൽ കയ്യേറിയാണ് ഭൂമാഫിയ സംഘത്തിന്റെ കടന്നുകയറ്റം. ഈ ക്ഷേത്രത്തിന്റെ ഏക്കർ കണക്കിന് ഭൂമി സ്വകാര്യ വ്യക്തികൾ കയ്യേറി വച്ചിരിക്കുകയാണെന്നാണ് വ്യാപകമായ പരാതി ഉയരുന്നത്. അതേസമയം നിലവിലെ മണ്ഡലം എം എൽ എയുടെ കുടുംബമാണ് വ്യാജരേഖകൾ ഉണ്ടാക്കി ക്ഷേത്രം ഇരിപ്പ് സ്ഥലം ഒഴികെ കൈവശപ്പെടുത്തുകയും ക്ഷേത്രഭൂമി കയ്യേറ്റത്തിന് തുടക്കം കുറിച്ചതെന്നും ആരോപണങ്ങളുണ്ട്. എന്നാൽ കൈവശം വച്ചിരുന്ന ഭൂമി ഭാവിയിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് രഹസ്യമായി ഇത് മറ്റൊരു വ്യക്തിക്ക് കൈമാറിയെന്നും പറയുന്നു. ഇപ്പോൾ മാർനല്ലൂർ സ്വദേശി ആനന്ദരാജ് എന്ന അച്ചായന്റെ പേരിലാണ് ഈ ഭൂമി. ഭൂമാഫിയകളെ രംഗത്തിരക്കി ഇയാളെ കൊണ്ട് സ്ഥലം വിൽപ്പന നടത്താനുള്ള ശ്രമത്തിലാണെന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഈ ക്ഷേത്രഭൂമി കയ്യേറുക എന്ന് പറയുന്നത് കേരളത്തില് വ്യാപകമായി നടന്നു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിന് ഭരണാധികാരികളും രാഷ്ട്രീയക്കാരും അതിനെ കൂട്ടുനിൽക്കുന്നു. അതിനകത്ത് കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാ രാഷ്ട്രീയക്കാരുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ രാഷ്ട്രീയക്കാരുടെ താല്പര്യം അനുസരിച്ച് കയ്യേറുന്നവരുടെ ഇൻഫ്ലുവൻസ് അനുസരിച്ച് അത് നടക്കുന്നുണ്ട്. അപ്പൊ ആ കയ്യേറ്റത്തെ നേരിടാനുള്ള ഇപ്പൊ ഒരു പോരാട്ടമാണ് ഇപ്പൊ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഇതിനകത്ത് കണ്ടൻ ശാസ്ത്ര എന്ന് പറഞ്ഞിട്ടാണ് വില്ലേജ് റെക്കോർഡ്സിൽ സർവേ സെറ്റിൽമെന്റ് രജിസ്റ്ററിലും എല്ലാ റവന്യൂ റെക്കോർഡ്സിലും കണ്ടൻ ശാസ്ത്ര എന്ന പേരിലാണ് വസ്തു മുഴുവൻ കിടക്കുന്നത്. ആ വസ്തു ബഹുഭൂരിപക്ഷം കയ്യേറി ഹിന്ദു പേരിലുള്ള ക്രിസ്ത്യാനികൾ കൈവശമാണ് ഇതെല്ലാം, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അതൊന്നും അത് നമ്മൾ അവരെ പുറത്താക്കുന്നതുവരെ എനിക്ക് യാതൊരു കാരണം ഭഗവാൻ മൈനറാണ്. കണ്ടൻ ശാസ്ത്ര എന്ന് പറയുന്നത് മൈനറാണ്. അവിടെ ഒരു ശ്രീകൃഷ്ണൻ അവിടെയുണ്ട്, ശ്രീകൃഷ്ണ ക്ഷേത്രമായിട്ടാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. അപ്പൊ കണ്ടൻ ശാസ്ത്ര മൈനറാണ്. ഡേറ്റി എന്ന് പറഞ്ഞാൽ പെർപ്പച്വൽ ആണ്, സ്ഥായിയായ മൈനറാണ്. ആ സ്ഥായിയായ മൈനറിന്റെ വസ്തു ആരതിനകത്ത് എന്തൊക്കെ ക്രൈംസ്റ്റേ നടത്താലും അതിനൊന്നും യാതൊരു ലീഗൽ വാലിഡിറ്റി ഇല്ല. അത് കോടതി, സുപ്രീം കോടതി ഉൾപ്പെടെ ഹൈക്കോടതി ഉൾപ്പെടെ പല വിധികളും തന്നെ അനുകൂലമായിട്ടുണ്ട്. ഇപ്പം ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് വളരെ സീരിയസ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ കയ്യേറ്റത്തിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസവും ഉത്തരവിട്ടിട്ടുണ്ട് കയ്യേറ്റത്തിനെതിരെ. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിനകത്തൊന്നും പിന്നോട്ടില്ല. ഈ കണ്ടൻ ശാസ്ത്രയുടെ ഭഗവാന്റെ മുഴുവൻ വസ്തുക്കൾ കയ്യേറ്റിനൊക്കെ ചവിട്ടി പുറത്താക്കി മുഴുവൻ വസ്തുക്കളും തിരിച്ചെടുത്തിട്ട് നമുക്കൊരു വിശ്രമം ഉണ്ടാവുള്ളൂ. ദേവസ്വം ബോർഡിന് ആരും നല്ല ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രമാണ്. ദേവസ്വം ബോർഡൊന്നും ഒരു താല്പര്യമില്ല, കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണെങ്കിലും കൊച്ചിൻ ദേവസ്വം ബോർഡാണെങ്കിലും മലബാർ ദേവസ്വം ബോർഡാണെങ്കിലും ഇപ്പൊ സാക്കളുടെ കയ്യിലാണ്. സാക്കൾ എന്ന് പറഞ്ഞാൽ ഈ കയ്യേറ്റക്കാരുടെ കൂടാണ്. അതിനകത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ബഹുഭൂരിപക്ഷം കയ്യേറിയിരിക്കുന്നു. അവരുടെ എല്ലാം ചൂട്ട് പിടിക്കുന്നതാണ് ഇതിന്റെയൊക്കെ ജോലി. അപ്പൊ അവനെയൊക്കെ ചവിട്ടി പുറത്താക്കാണ്. മാത്രമല്ല ക്ഷേത്ര വിമോചനം എന്നൊരു ഭാഗം നാഷണൽ ലെവലിൽ തന്നെ വരുന്നുണ്ട്. ഈ രാഷ്ട്രീയക്കാരെ ചവിട്ടി പുറത്താക്കി ക്ഷേത്രങ്ങളെല്ലാം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഹിന്ദുക്കളുടെ ആത്യന്തികമായ ലക്ഷ്യം. അതിനുള്ള പോരാട്ടത്തിലാണ് ഞങ്ങളെല്ലാം. അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് ആദ്യത്തെ സംഭവമല്ല. പല തവണകളായി ഇത്തരത്തിൽ ക്ഷേത്രഭൂമി കയ്യേറ്റം ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭൂമാഫിയകളുടെ ജെ സി ബി ആക്രമണത്താൽ ഒരു യുവാവിന് ജീവൻ നഷ്ടപ്പെട്ട അമ്പലത്തിൻകാല എന്ന ദേശത്താണ് ഈ ക്ഷേത്രഭൂമി എന്ന വസ്തുത മറന്നുകൊണ്ടാണ് ഭൂമാഫിയകൾക്ക് വളരാനുള്ള ഒത്താശയും അവസരവും ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിൽ വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പ്രതികളാണെന്ന് തന്നെ പറയാം. ഇവരെയും ഈ കേസിൽ സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ദേവന് മൈനറായി കണക്കാക്കുകയും ദേവന്റെ പേരിലുള്ള ഭൂമി എത്ര കൈമാറ്റം ചെയ്താലും നിയമപരമായി നിലനിൽക്കില്ല എന്ന സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് അനധികൃത വിൽപ്പനയ്ക്കും ശ്രമം നടത്തുന്നത്. പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് കാവും കുളവും ശിലാനിർമ്മിതമായ ക്ഷേത്ര നിർമ്മിതികളുമായി ശാന്തത വിളയുന്ന ഈ പുണ്യഭൂമിയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടത് ബന്ധപ്പെട്ട ജനപ്രതിനിധികളാണ്. എന്നാൽ ഇവർ അത് ചെയ്യുന്നില്ല എന്നതാണ് സത്യം. ഇവർ ഭൂമാഫിയകൾക്കും മറ്റ് സംഘങ്ങൾക്കും കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെതിരെ വ്യാപകമായ പരാതിയാണ് പ്രദേശത്തുനിന്നും നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വേണ്ട നടപടികൾ അധികൃതർ ഇനിയെങ്കിലും സ്വീകരിക്കേണ്ടതാണ്. പുണ്യഭൂമിയാണ് ഇത്തരത്തിൽ ഭൂമാഫിയയ്ക്ക് കയ്യേറാൻ നൽകിയിരിക്കുന്നത്. ഇത് കണ്ടില്ലെന്ന് ഒരിക്കലും നടിക്കരുത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.